നമസ്കാരം, ശ്രീധരായാണ്. അങ്ങനെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ട്രോൾ താരത്തെ അന്വേഷിച്ച് നടന്ന് ഞാൻ കണ്ടെത്തി. സംഭവം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ കാണിച്ചടാ. അങ്ങനെ ഇന്നത്തെ ട്രോൾ താരത്തിന് എൻ്റെ പൊഞ്ഞുമോനെ ഞാൻ അങ്ങനെ കണ്ടെത്തി. ഇത്ര കഷ്ടപ്പെട്ട് ആരറിയാണ്ടൊക്കെ എടുത്തുണ്ടരേണ്ടി വന്ന്. എന്നാലും കുഴപ്പമില്ല. ഇതേ പെട്രോളിന് 1.56 രൂപ പൈസയും ഡീസലിന് 2.30 രൂപ കേരളം കുറച്ചു വന്നു. ഊ എൻ്റെ പൊന്നോ, എൻ്റെ ദേശാഭിമാനി, എന്തിനാണ് ഈ കള്ളത്തരം എഴുതി വെക്കുന്നത്? ഇവിടെ എല്ലാവർക്കും അറിയാം ഇത്ര നാളും ചാനലിലേക്ക് കയറുന്നത് ദീ മനുഷ്യൻ ധനമന്ത്രിയാണ്. ദീ മനുഷ്യൻ മനുഷ്യൻ പറഞ്ഞിരുന്നത് കേരളം ഒറ്റ രൂപ നികുതി കുറക്കൂലെന്നാണ്. അപ്പം അതിൻ്റെ പൈസ നികുതി കുറക്കൂലെന്നാണ്. എന്നിട്ട് കേരളം കുറച്ചു വന്നു. എൻ്റെ പൊന്നോ, എക്സൈസ് 3 രൂപ, പെട്രോളിന് 5 രൂപ, കേന്ദ്ര സർക്കാർ കുറച്ചപ്പോൾ, ഡീസലിന് 10 രൂപയും കുറച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും ഇതിൻ്റെ കുറവുണ്ടാകും. അത് കേരളം കുറച്ചതല്ല, കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതി, എക്സൈസ് 3 രൂപ, 5 രൂപയും 10 രൂപയൊക്കെ കുറച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറഞ്ഞാണ്. ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ കുറവ് കാണും. അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഉത്തർപ്രദേശ് 12 രൂപയും എക്സ്ട്രാ ഇട്ടാ ഇത് കഴിഞ്ഞിട്ട് 12 രൂപയും ബാക്കിയുള്ള കുറേ BJP സംസ്ഥാനങ്ങളിൽ 7 രൂപ വരെയൊക്കെ പെട്രോളിന് കുറച്ചത്. ഒരു 10 പൈസ കുറക്കാൻ പറ്റിയിട്ടില്ലേ? എന്നിട്ടും വെല്ലോം കുറച്ചതിൻ്റെ സംഭവത്തിൽ കേരളവും കുറച്ചു എന്നാണ്. അത് കേരളം കുറച്ചല്ല, കേരളത്തിൽ കുറഞ്ഞതാണ് സ്വാഭാവികമായിട്ട്. എന്നിട്ട് ഈ പച്ചക്കള്ളം, ഈ പച്ചക്കള്ളം പരത്തിക്കൊണ്ടിരിക്കുന്നത് ദേശാഭിമാനി. ഇത് ദേശാഭിമാനിൽ ആകെ സത്യമുള്ള എന്താണെന്നറിയാമോ? അതെ, ഇത് ഇന്നത്തെ തീയതി 6ാം തീയതി ശനിയാഴ്ച, നവംബർ 2021, 1191 തുലാം 21, പേജ് 12. ആകെ ഈ ഈ മുതലിൽ സത്യമായിട്ടുള്ള കാര്യമാണ്. അന്തംകമ്മികൾ ഇതൊക്കെ വിശ്വസിക്കും, പക്ഷെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ മുതലാണ് TV വന്നിട്ട് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നത് ഒറ്റ പൈസ കൊടുക്കൂലെന്ന്. എന്നിട്ട് ദേശാഭിമാനി നോക്കിയ CPM മനസ്സിൽ വരെയും ഈ ഡീസലും പെട്രോളും വിലയും കൂടണം ഭയങ്കര പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളവും കുറച്ചു എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഇനി അന്തംകമ്മികൾ തിരിച്ചറിയുന്നുള്ളൂ, കാരണം ഇവർക്ക് ന്യായീകരിച്ച പരിചയമുള്ളൂ. അവരെ എത്രമാത്രം തിരിച്ചറിയുമെന്ന് അറിഞ്ഞില്ല എങ്കിലും ഈ ട്രോളിൽ ഇന്നത്തെ ട്രോള് മുതൽ എപ്പോഴെന്നെങ്കിലും കൊണ്ടുവരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നാണ് ഇന്നലെ വരെ എല്ലാ സംസ്ഥാനങ്ങളും കേരളം കുറക്കില്ല എന്ന് പറഞ്ഞാണ് ഇന്നത്തെ മെയിൻ വാർത്ത. ദേശാഭിമാനി മാത്രം കേരളം കുറച്ചു. വ്യത്യസ്തമായ പത്രം, ഇതുപോലത്തെ ഒരു പത്രത്താ ദേശാഭിമാനി. ഇതിനും ഏതിനും കേരളത്തിൽ പ്രമേയം പാസാക്കണ ആളില്ലേ? എല്ലാം നടക്കുമോ? കേരളം ഡീസൽ വിലയും പെട്രോൾ വിലയും കുറക്കാത്തതിനൊരു പ്രമേയം കേരളത്തിൽ പാസാക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, ഒരു പ്രമേയം ഒന്നും പാസാക്കാനില്ല. നിങ്ങൾ വിലയും കുറക്കൂലെന്നറിയാ, എങ്കിലും ആ സഖാക്കന്മാരിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കാനുള്ള നിങ്ങളുടെ ദേശാഭിമാനിയിലെ ആൾക്കാരുണ്ടല്ലോ, ഈ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങളെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ കൃത്യമായ ന്യായീകരണ കമ്മി എന്നുള്ള പേരിട്ടേക്കണം. ഇനി ഓടി എല്ലാവരും വേഗം വേഗം വന്ന് വന്ന് ഈ പോസ്റ്റിൻ്റെ അടിയിലും വന്നിട്ട് നിങ്ങളുടെ ന്യായീകരണ കമൻറ്റുകളും അത്യാവശ്യം നല്ല തെറികളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നോ? പക്ഷെ ഇന്നത്തെ ട്രോൾ താരത്തെ ഞാൻ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇതാണ് കിട്ടണമെന്ന് തോന്നിയേട്ടാ. പസകാക്കന്മാരെല്ലാവരും ഉഷാറല്ലേ? പെട്രോൾ വിലയിലും ഡീസൽ വിലയിലും ഇന്നലെ CAT സമരമൊക്കെ ഉണ്ടായിട്ടാ. അവർക്കൊണ്ട് ഈ പത്രം ഇന്നലെ കൊണ്ടൊക്കെ കൊടുക്കണം കേട്ടാ.